മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന മിക്ക വൈറസുകളുടെയും ഉറവിടം വന്യജീവികളാണ് വനവുമായി സമ്പർക്കമുള്ള ആളുകൾക്ക് പ്രത്യേക പരിശോധന വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ് മനുഷ്യരാശിക്ക് ഏറ്റവും അപകടം വരുത്തിവെച്ച അല്ലെങ്കിൽ അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് ഉൾപ്പെടെയുള്ള മിക്ക വൈറസുകളും മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് മനുഷ്യരിലേക്കെത്തുന്നത് അതിനാൽ തന്നെ വൈറസുകളുടെ ഉറവിടം വന്യജീവികളായതിനാൽ വനവുമായി സമ്പർക്കമുള്ളവരുടെ തുടർച്ചയായ ആരോഗ്യ പരിശോധനകൾക്ക് സ്ഥിരമായ സംവിധാനം അനിവാര്യമാണെന്ന അഭിപ്രായമാണ് ഗവേഷകർ വളരെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിപ്പ എച്ച് വൺ എൻ വൺ പക്ഷിപ്പനി പന്നിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പനി എലിപ്പനി സാർസ് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ കോവിഡും ജീവികളിൽ നിന്നും പകർന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ദക്ഷിണേന്ത്യയിലാണ് കണ്ടെത്തിയത് വനവുമായി നിരന്തര സമ്പർക്കമുള്ളവരിൽ നിന്നാണിവ സമൂഹത്തിലേക്ക് പടരുന്നത് രോഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിൽ ദേശാടന പക്ഷികൾക്ക് നല്ല പങ്കുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ദേശാടന പക്ഷികളിൽ പ്രതിരോധശേഷി സ്വാഭാവികമായും കൂടുതലായിരിക്കും ഇവയിലൂടെ നാട്ടുപക്ഷികളിലും വന്യജീവികളിലും വൈറസ് എത്തും മാത്രമല്ല ഈ വൈറസുകൾ വർഷങ്ങളോളം അവയിൽ നിലനിൽക്കുകയും ചെയ്യും ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവികൾക്കിടയിൽ സ്ട്രെസ് അഥവാ സമ്മർദ്ദം വ്യാപിക്കുമ്പോഴാണ് ഇത്തരം വൈറസുകൾ പുറത്തു ചാടുക അങ്ങനെ മൃഗങ്ങളുമായി സമ്പർക്കമുള്ള മനുഷ്യരിലേക്ക് ഇത് പകരുകയും അവർ ഈ വൈറസിനെ നാട്ടിലെത്തിക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മിക്ക വൈറസുകളുടെയും പ്രഭവ കേന്ദ്രമായ ചൈന ഇവിടെ എല്ലാ വന്യജീവികളെയും വളർത്താനും പ്രജനനത്തിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വൈറസുകൾ പുറത്തു ചാടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് ചൈനയ്ക്ക് കേന്ദ്രമെന്ന വിശേഷണം ലഭിച്ചതും വന്യജീവികളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവർക്ക് പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ആവശ്യമാണെന്ന് അതിനാൽ തന്നെ ഗവേഷകർ തറപ്പിച്ചു പറയുന്നു മൃഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നവർ അതേ വസ്ത്രങ്ങളുമായാണ് വീട്ടിലേക്ക് വരുന്നത് കൂടാതെ നമ്മുടെ മൃഗശാലകളിലെ ജീവനക്കാർക്ക് യാതൊരു സുരക്ഷാ മുൻകരുതലുകളും നൽകിയിട്ടില്ല നിരവധി വാഹനങ്ങൾ മൃഗശാലകളിലെത്തിരിച്ചു പോകുന്നു ഈ വഴികളിലൂടെയെല്ലാം മൃഗങ്ങളിൽ നിന്നുള്ള വൈറസ് ബാധ സമൂഹത്തിലേക്ക് പടരാനുള്ള ഏറെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മൃഗങ്ങളിൽ പലതരത്തിലുള്ള ക്ഷയരോഗം ഉണ്ട് എന്നതാണ് ഇപ്പോൾ തന്നെ മനുഷ്യന് വരുന്ന പലതരം ക്ഷയവും മരുന്നിനെ അതിജീവിക്കുന്നവയായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് ഒരിക്കൽ ഇത്തരം വൈറസുകൾ പുറത്തു ചാടിയാൽ അവയുടെ ഉന്മൂലനം അസാധ്യമാണ് ആരോഗ്യ ദൃഢഗാത്രരായ മൃഗങ്ങളിൽ ഇത്തരം വൈറസുകൾ ഉറങ്ങിക്കിടക്കും ഇവർ വൈറസ് വാഹകരുമായിരിക്കും ഇവരുമായി സമ്പർക്കമുള്ള കാലിമേയ്ക്കുന്നവർ നായാട്ടുകാർ വനം വകുപ്പ് ജീവനക്കാർ ആദിവാസികൾ കാട്ടിൽ ജീവിക്കുന്ന തീവ്രവാദികൾ കള്ളക്കടത്തുകാർ തുടങ്ങിയവർക്കൊക്കെ നേരിട്ട് വൈറസ് ബാധയുണ്ടായേക്കാം പ്രതിരോധ ശേഷിയുള്ളവരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല എന്നാൽ ഇവർ നാട്ടിലെത്തി ഇടപഴകുമ്പോൾ ഇത്തരം വൈറസുകൾ മറ്റുള്ളവരിൽ വ്യാപിക്കും ഇതിൻ്റെ പരിഹാരമെന്നവണം തട്ടേക്കാട് പക്ഷി ഗവേഷണ കേന്ദ്രത്തിൽ ദേശാടന പക്ഷികളെ നിരീക്ഷിക്കാൻ ബേഡ് മോണിറ്ററിംഗ് സെന്ററിന് തുടക്കം കുറിച്ചതാണ് കുട്ടനാട്ടിൽ ആദ്യമായി പക്ഷിപ്പനി കണ്ടെത്തിയപ്പോഴായിരുന്നു ഇത് എന്നാൽ പിന്നീട് തുടർ പ്രവർത്തനങ്ങൾ നിലച്ചു എന്നതാണ് വസ്തുത പല വൈറസുകൾക്കും പ്രതിരോധം മാത്രമാണ് പ്രതിവിധി ഉദാഹരണം കോവിഡ് തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാൻ ഇനിയും നാം വൈകിക്കൂട കോവിഡിന് ശേഷം വരുന്ന വൈറസ് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് പ്രതീക്ഷിക്കാനും പ്രവചിക്കാനുമാവാത്ത ഈ സ്ഥിതിക്ക് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്